ഗാനഗന്ധർവന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദരം. സംഗീതരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ കെ ജെ യേശുദാസിനെ ഏഷ്യാനെറ്റ് ന്യൂസ് ആദരിച്ചു. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. യേശുദാസിനെ ആദരിച്ചുകൊണ്ട് ചിത്രാഞ്ജലിയും നടന്നു. രാവിലെ 9:30 പ്രശസ്ത ചിത്രകാരൻ എം വി ദേവൻ യേശുദാസിന്റെ ചിത്രം വരച്ചുകൊണ്ട് യേശുദാസ് ഉത്സവത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് സി എൻ കരുണാകരൻ, രാജൻ കെ കൃഷ്ണൻ തുടങ്ങിയവരും യേശുദാസിന്റെ ചിത്രം വരച്ചു. പിന്നീട് നടന്ന ആദരിക്കൽ ചടങ്ങ് കേന്ദ്രമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയ സംഗീതത്തെ സിനിമാ ഗാനത്തെക്കാൾ എത്രയോ 10 മടങ്ങ് കൂടുതലായി സ്വന്തം ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ആളാണ് അദ്ദേഹമെന്ന് അറിയാത്തവരാരും ഇല്ല. ശാസ്ത്രീയ സംഗീതമാകട്ടെ, ഹിന്ദു പുരാണങ്ങളിൽ അധിഷ്ഠിതമായ ദൈവികത്വം തുളമ്പുന്ന ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് ജാതിയുടെ മതത്തിന്റെ അല്ല കാണേണ്ടത്. സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. വി ദക്ഷിണാമൂർത്തി, എം കെ അർജുനൻ, ഉണ്ണിമേനോൻ, കെ എസ് ചിത്ര, ഔസേപ്പച്ചൻ, രാജാമണി തുടങ്ങിയവരും യേശുദാസിനെ പൊന്നാടയണിയിച്ചു. യേശുദാസിന് ആദരമർപ്പിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉപഹാരം ഏഷ്യാനെറ്റ് എം ഡി കെ മാധവൻ കൈമാറി. ഏഷ്യാനെറ്റ് ന്യൂസ് ബിസിനസ് ഹെഡ് ഫ്രാങ്ക് പി തോമസ്, എഡിറ്റർ ഇൻ ചീഫ് ടി എൻ ഗോപകുമാർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ സി എൽ തോമസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് ശേഷം യേശുദാസിന് സംഗീതാർച്ചന അർപ്പിച്ചുകൊണ്ട് തൃപ്പൂണിത്തറ RLV സംഗീത കോളേജിലെ വിദ്യാർത്ഥികൾ യേശുദാസിന്റെ തെരഞ്ഞെടുത്ത പാട്ടുകൾ അവതരിപ്പിച്ചു. ഗുരുസ്ഥാനീയനായ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ആശംസ അർപ്പിക്കവേ യേശുദാസ് വികാരാധീനനായി. തന്റെ കൊച്ചുമകൾക്കും ദക്ഷിണാമൂർത്തി ഗുരുവാകണമെന്നാണ് ആഗ്രഹമെന്ന് യേശുദാസ് പറഞ്ഞു. മലയാളത്തിന്റെ ഭാഗ്യശബ്ദം യേശുദാസിന്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫും മകൻ വിജയ് യേശുദാസും ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. കൊച്ചുമകൾ അമയെയും തന്റെ ഗുരു പാടിക്കണമെന്നാണ് ആഗ്രഹമെന്ന് വികാരാധീനനായ യേശുദാസ്. എന്റെ പിതാവിനെ എനിക്കൊരിക്കലും ഏത് നിമിഷവും എൻ്റെ ശബ്ദമേറുമ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയ ആ ശക്തിയും ശബ്ദരൂപവും ഞാൻ സ്മരിച്ചുകൊണ്ടാണ് എന്നും പാടിയിട്ടുള്ളത്. 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു. അന്ന് എന്നോട് പറഞ്ഞത്, നിൻ്റെ സ്വന്തം മക്കളെപ്പോലെ നിൻ്റെ സഹോദരങ്ങളെ നോക്കണം. ഞാനത് നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. എൻ്റെ ഗുരുക്കന്മാരെ, ഈ ഇരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ, ഇപ്പോഴ് ഏതോ ജന്മത്തിൽ എത്രയോ ജന്മങ്ങൾക്ക് ജന്മങ്ങൾ എടുത്തിട്ടാണ് മനുഷ്യൻ ഓരോ രൂപമെടുത്ത് പുറത്തു വരുന്നത്. എവിടെയോ ഭാഗ്യം ചെയ്ത ഞങ്ങളുടെ ഒരു മുത്തച്ഛനാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ എൻ്റെ അപ്പനെ പഠിച്ചു, എന്നെ കൊണ്ട് പഠിച്ചു, എൻ്റെ മകനെ കൊണ്ട് പഠിച്ചു. അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, അമ്മയെ കൊണ്ട് പാടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് സ്ഥലം വിടുകയുള്ളൂ എന്നാണ്. അതുമാത്രമാണ് ഞങ്ങളുടെ, അദ്ദേഹം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട്, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ ആദരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വേദിയിൽ അവശതകൾ മറന്ന് ഗുരുവെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. വിഴിഞ്ഞ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ് തന്റെ വികസന സ്വപ്നമെന്ന് യേശുദാസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ഉത്സവത്തിൽ വെച്ചാണ് കെ ജെ യേശുദാസ് ഈ അഭിപ്രായം പങ്കുവച്ചത്. പ്രകൃതി കനിഞ്ഞനുവദിച്ച സ്വാഭാവികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള വിഴിഞ്ഞത്ത് തുറമുഖ പദ്ധതി നടപ്പാക്കാൻ പ്രയാസമില്ലെന്നും ആ പ്രദേശത്തിനും കേരളത്തിനാകെയും പദ്ധതി നൽകുന്ന വികസനം വളരെ വലുതാണെന്നും കെ ജെ യേശുദാസ് പറഞ്ഞു. എവിടെങ്കിലും ലോകത്ത് അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആഴമുള്ളതും ഇത്രയും ഉറപ്പുള്ളതുമായ ഒരു വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ, പ്രകൃതിദത്തമായിട്ടുണ്ടാക്കാൻ പറ്റില്ല. അത് ദൈവിയേത് ഈ 50 വർഷത്തിൽ കെഞ്ചി പ്രാർത്ഥിക്കുകയാണ്. ഉടനെ അത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് നടത്തണം. കൊച്ചിക്കാരനായ താൻ ഒരു തരത്തിലുമുള്ള പ്രാദേശിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇത് പറയുന്നതെന്നും സംസ്ഥാനത്തിൻ്റെ പൊതുവികസനമാണ് തൻ്റെ ഉദ്ദേശമെന്നും കെ ജെ യേശുദാസ് പറഞ്ഞു. ഞാൻ ഇത്രയും നല്ലൊരു സമയത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ ആവശ്യമല്ല എനിക്കിത്, ഇത് നമ്മളുടെ ആവശ്യമാണ്. ഭാരതത്തിൻ്റെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പലപ്പോഴും വേറെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും ഇതായിരിക്കും അടുത്ത തലമുറയിലെ ഏറ്റവും വലിയ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി.
മറ്റു വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നടത്തിപ്പിന് 479.54 കോടി രൂപ വെൽസ്പൺ ലേറ്റൺ കൺസോർഷ്യം ആവശ്യപ്പെട്ടു. ടെൻഡറിൽ അവശേഷിക്കുന്ന ഏക കമ്പനിയായ വെൽസ്പണിന്റെ ബിഡ് ഇന്നാണ് തുറന്നത്. പദ്ധതിയുടെ ഉപദേശകരായ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ബിഡിൽ കൂടുതൽ പരിശോധന നടത്തും. പിന്നീട് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയും പരിശോധിക്കും. അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗമാണ് കൈക്കൊള്ളുക. വെൽസ്പണിന്റെ ആവശ്യം സർക്കാർ തള്ളിയാൽ വീണ്ടും ആഗോള ടെൻഡർ വിളിക്കും. ഗൾഫ് വാർത്തകളിലേക്ക്. സൗദിയിൽ മതോപദേശക സമിതി ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. പൊതുസ്ഥലങ്ങളിൽ സന്ദർശകരെ നിരീക്ഷിക്കുകയും ഇവരെ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന മതോപദേശക സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാണ് പരിഷ്കാരങ്ങളുടെ ഭാഗമായി നിയന്ത്രണം കൊണ്ടുവരുന്നത്. സൗദിയിൽ പരിശോധനകൾക്കായി പൊതുസ്ഥലങ്ങളിൽ കയറിയിറങ്ങുന്ന മതോപദേശക സമിതി ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ അടുത്തുതന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ഷോപ്പിംഗ് മാളുകൾ, മാർക്കറ്റുകൾ, റിസോർട്ടുകൾ, ഭക്ഷണശാലകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിൽ സന്ദർശകരെ നിരീക്ഷിക്കുകയും ഇവരെ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന മതോപദേശക സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാണ് നിയന്ത്രണം വരുന്നത്. മതകാര്യവകുപ്പിനെ കീഴിലുള്ള സതുപദേശ സമിതിയുടെ പുതിയ അധ്യക്ഷനായി ഷെയ്ഖ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആരു ഷെയ്ഖ് നിയമിതനായ തുടർന്ന് വകുപ്പിൽ വരുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം എന്നറിയുന്നു. മതകാര്യവകുപ്പിന്റെ ഔദ്യോഗിക ജീവനക്കാരല്ലാതെ സഹകാരികളായി പ്രവർത്തിക്കുന്നവർക്ക് വിലക്കേർപ്പെടുത്തൽ, വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത, സ്വദേശികളോടും വിദേശികളോടുമുള്ള പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്തൽ, പൊതുജനങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും പരിഗണിക്കുന്നതിനായി പ്രത്യേകം കേന്ദ്രങ്ങൾ തുടങ്ങൽ തുടങ്ങിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ മാന്യമല്ലാത്ത പെരുമാറ്റം മൂലം ഇതിനകം പൊതുജനങ്ങൾക്കിടയിൽ മതകാര്യ വകുപ്പിനെ കുറിച്ച് രൂപപ്പെട്ട മോശമായ പ്രതിച്ഛായ മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ സതുപദേശ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, മതകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ പരിശോധന വേളയിൽ ഉദ്യോഗസ്ഥർ ഐഡി കാർഡ് പ്രദർശിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുബൈറുദ്നൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദമാം. അനധികൃത താമസക്കാർക്ക് അഭയം നൽകുന്നതിനെതിരെ സൗദി പോലീസിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ്. നിയമലംഘനം നടത്തുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തി. അനധികൃതമായി വിദേശികൾ ജോലി ചെയ്യുന്നത് തടയാൻ ആഭ്യന്തര മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും സംയുക്ത സമിതി രൂപീകരിക്കണമെന്നും പോലീസ് മേധാവി നിർദ്ദേശിച്ചു. സൗദിയിൽ അനധികൃത താമസക്കാരായ വിദേശ തൊഴിലാളികളെ ജോലി, താമസം, യാത്രാ സൗകര്യം തുടങ്ങിയവ നൽകി സഹായിക്കുന്നത് രാജ്യത്തിനും സമൂഹത്തിനുമെതിരായ കുറ്റകൃത്യമാണെന്ന് ജിദ്ദ പോലീസ് മേധാവി അലി അൽസാദി പറഞ്ഞു. അനധികൃത താമസക്കാർക്ക് അഭയം നൽകുന്നവർക്കെതിരെ മുഖം നോക്കാതെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. തൊഴിൽ വിസയിലല്ലാതെ ജോലി ചെയ്യുന്ന വിദേശികൾ രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്നവരാണെന്നും അലി അൽസാദി പറഞ്ഞു. നിയമവിധേയമല്ലാതെ ജോലി ചെയ്യുന്നവരെ പിടികൂടാൻ പോലീസ് പരിശോധന ശക്തമാക്കും. അനധികൃത താമസക്കാരായ വിദേശികൾ കൂടുന്ന സ്ഥലങ്ങളിൽ ജവാസാത്ത് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ നിരീക്ഷണമുണ്ടെന്ന് പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. സ്പോൺസർമാരിൽ നിന്നും ഒളിച്ചോടിയ വിദേശ തൊഴിലാളികൾ തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറാകണമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ ജനസംഖ്യയുടെ 1/3 വിദേശികളാണ്. ഓരോ വർഷവും ഇവർ നാട്ടിലേക്ക് അയക്കുന്ന തുക 80 ബില്യൺ റിയാലിന് മുകളിലാണ്. കൈക്കൂലി, വ്യാജരേഖ ചമക്കൽ, പിടിച്ചുപറി, കളവ് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലെ പ്രതികളിൽ നല്ലൊരു ഭാഗവും വിദേശികളാണെന്നാണ് റിപ്പോർട്ട്. അനധികൃത താമസക്കാരെ പിടികൂടാനും യോഗ്യരായ തൊഴിലാളികൾ മാത്രമാണ് രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനും തൊഴിൽ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും അലി അൽസാദി നിർദ്ദേശിച്ചു. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. മറ്റു വാർത്തകളിലേക്ക്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ കേരള കോൺഗ്രസ് ബി വയനാട് ജില്ലാ കമ്മിറ്റി. മന്ത്രിയെ ബഹിഷ്കരിക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗണേഷ് കുമാറിന് രാഷ്ട്രീയ പക്വതയില്ലെന്നും ജില്ലാ കമ്മിറ്റി അപമാനിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനാലാണ് നടപടിയെന്നും ജില്ലാ പ്രസിഡന്റ് ബെഞ്ചമിൻ ഈശോ പറഞ്ഞു. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് വയലന്റ് ആയി, ഇത് അച്ഛന്റെ ആളാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാറുണ്ടായത്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോക്ക്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. ചാലക്കുന്ന് സുബൈറിന്റെ മകൻ യാസിറാണ് ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ മരിച്ചത്. 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു യാസിറിന്റെ സഹോദരൻ. മുസ്തഫയ്ക്കായി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ തുടരുകയാണ്. മറ്റൊരു സഹോദരൻ ഫിറോസിനെ രക്ഷപ്പെടുത്തി. പെരുമ്പളക്കടവ് പാലത്തിനടിയിൽ ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. സൂര്യനെല്ലിക്കേസിലെ പെൺകുട്ടിയെ കോട്ടയത്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വാണിജ്യ നികുതി വിഭാഗത്തിൽ ജോലി ചെയ്യവേ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. ചങ്ങനാശ്ശേരി സെയിൽസ് ടാക്സ് ഓഫീസിൽ നിന്ന് 2010-2011 വർഷങ്ങളിൽ 226,000 രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് കേസ്. സെയിൽസ് ടാക്സ് വിഭാഗത്തിന്റെ ഓഡിറ്റിൽ ക്രമക്കേട് തെളിഞ്ഞതിനെ തുടർന്ന് തുക തിരിച്ചടച്ചിരുന്നു. അതേസമയം വഞ്ചനാക്കുറ്റം നിലനിൽക്കുന്നതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും.
കായിക താരം യുവരാജ് സിംഗിന്റെ ചികിത്സാ ചെലവ് വഹിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കായികമന്ത്രി അജയ് മാക്കൻ പറഞ്ഞു. രോഗവിമുക്തനായ യുവരാജ് ഇത്രയും വേഗം മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ട്വിറ്ററിൽ പ്രതികരിച്ചു. ശ്വാസകോശ രോഗബാധയെ തുടർന്ന് അമേരിക്കയിൽ ചികിത്സയിൽ കഴിയുകയാണ് യുവരാജ് സിംഗ്. രോഗം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞതിനാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മെയ് മാസത്തോടെ യുവരാജിന് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷ. യൂറോപ്പിൽ അതിശൈത്യത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 260 കടന്നു. മരം കൊച്ചുന്ന തണുപ്പിനെ അതിജീവിക്കാൻ കഴിയാതെ 100 ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹീത്രൂ വിമാനത്താവളമടക്കം പാതിയും അടച്ചിട്ടിരിക്കുകയാണ്. യൂറോപ്പിൽ ഇതുവരെ കാണാത്ത കൊടും ശൈത്യമാണിപ്പോൾ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഉക്രൈൻ, റോം എന്നിവിടങ്ങളിലെല്ലാം താപനില -30°C വരെ എത്തി നിൽക്കുന്നു. രക്തം കട്ടപിടിച്ചു പോകുന്ന തണുപ്പിനെ അതിജീവിക്കാനാവാതെ 260 പേർ മരിച്ചതായാണ് കണക്ക്. റോഡുകൾ, വീടുകൾ, വിമാനത്താവളങ്ങൾ എന്നിവയെല്ലാം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്നു. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലെ 50% സർവീസുകളും നിർത്തിവച്ചിരിക്കുന്നു. റൺവേയിൽ 8 സെന്റിമീറ്ററിലധികം മഞ്ഞു വീണ് കിടക്കുന്നു. കഴിഞ്ഞ ദിവസം പോളണ്ടിൽ 9 കടുത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് മരവിച്ചു മരിച്ചു. ഉക്രൈനിലാണ് മരണസംഖ്യ കൂടുന്നത്. 131 പേർ ഇവിടെ മരിച്ചു കഴിഞ്ഞതായാണ് കണക്ക്. 1800 പേരെ തണുപ്പിനെ അതിജീവിക്കാനാവാതെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബോസ്നിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ വഴിയാണ് ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും മഞ്ഞുവീഴ്ചയെ അതിജീവിക്കാൻ കാറുകളിലാണ് കഴിയുന്നത്. യൂറോപ്പിൽ ആകമാനം തുടരുന്ന ഈ മഞ്ഞുവീഴ്ചയും കൊടും തണുപ്പും ഒരാഴ്ച കൂടി തുടരുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്പോർട്സ്. കായികരംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറൈസ് പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് ലണ്ടനിലാണ് ജേതാക്കളെ പ്രഖ്യാപിക്കുക. മികച്ച പുരുഷ വനിതാ താരം ഉൾപ്പെടെ 7 വിഭാഗങ്ങളിലാണ് പുരസ്കാരം സമ്മാനിക്കുക. കായികരംഗത്തെ ഓസ്കർ എന്ന വിശേഷണമുണ്ട് ലോറൈസ് പുരസ്കാരത്തിന്. ഒളിമ്പിക്സിന് തയ്യാറെടുക്കുന്ന ലണ്ടനിൽ ഇന്ന് വൈകിട്ടാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. മികച്ച പുരുഷ വനിതാ താരങ്ങൾ, ആക്ഷൻ താരം, തിരിച്ചുവരവ് നടത്തിയ താരം, മികച്ച ടീം, സമഗ്ര സംഭാവന എന്നിങ്ങനെ 7 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. ലോകതാരമാകാൻ ടെന്നീസിൽ നിന്ന് നൊവാക് ജോക്കോവിച്ചും ഒപ്പം ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സിയും ജമൈക്കൻ സ്പ്രിന്റർ ഉസൈൻ ബോൾട്ടും റേസിംഗ് ട്രാക്കിൽ നിന്ന് പുത്തൻ താരം സെബാസ്റ്റ്യൻ വെറ്റലുമുണ്ട്. വനിതാ വിഭാഗത്തിൽ കെനിയയുടെ കായിക താരം വിവിയൻ ചെറിയോട്ടും ടെന്നീസ് താരം പെട്രോ കിവിറ്റോവയും ജപ്പാൻ ഫുട്ബോൾ താരം ഹൊമാറ സ്വാവയുമുണ്ട്. സ്പെയിൻ താരങ്ങൾ അണിനിരക്കുന്ന ബാഴ്സലോണ, ആഷസ് പരമ്പര നേടിയ ഇംഗ്ലണ്ട് ടീം, കാറോട്ടത്തിലെ ചാമ്പ്യൻ ടീം റെഡ്ബുൾ എന്നിവ ടീമിനത്തിലെ മത്സരം കടുപ്പമുള്ളതാക്കും. സർ ബേബി കാൾട്ടൺ, മൈക്കൽ ജോൺസൺ, മാർക്ക് സ്പിറ്റ്സ് ഉൾപ്പെടെയുള്ള 45 പ്രതിഭകളടങ്ങുന്ന പാനലാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ നിന്നും കപിൽ ദേവും പാനലിലുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സി കെ ചന്ദ്രപ്പിനെതിരെ CPM. ചന്ദ്രപ്പിന്റെ പ്രസ്താവന തരം താഴ്ന്നത് തിരുത്തിയില്ലെങ്കിൽ മറുപടി പ്രതികരണത്തിൽ മാത്രം ഒതുങ്ങില്ലെന്നും CPM. കിളിരൂർ പീഡനക്കേസിൽ 5 പ്രതികൾ. കുറ്റക്കാർ 7 പ്രതി സോമനെ വെറുതെ വിട്ടു. തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടബലാത്സംഗം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷ മറ്റന്നാൾ പ്രഖ്യാപിക്കും. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തിക മാതൃക രൂപപ്പെടുത്തുമെന്ന് CPM. ജാതി അടിസ്ഥാനത്തിലുള്ള സ്വത്ത് രാഷ്ട്രീയത്തെ എതിർക്കുമെന്നും പ്രത്യയശാസ്ത്ര രേഖ. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. വിഴിഞ്ഞം തുറമുഖ നടത്തിപ്പിന് 479.54 crore സർക്കാർ ഗ്രാന്റായി നൽകണമെന്ന് വെൽസ്പൺ കൺസോർഷ്യം. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ഗാനഗന്ധർവന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദരം. പ്രതിഭകളുടെ സംഗമമായി യേശുദാസ് ഉത്സവം. സ്പോർട്സ് ഓസ്കറായ ലോറൈസ് പുരസ്കാരം ഇന്ന്. മികച്ച പുരുഷതാരമാകാൻ മെസ്സിയും ജോക്കോവിച്ചും മത്സരിക്കുന്നു. പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് ചെൽസി പോരാട്ടം സമനിലയിൽ. ഗൾഫ് ന്യൂസ് സമാപിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മണി ടൈം എന്ന പരിപാടി കാണാം.